തങ്ങളുടെ ജോലിക്കിടയിൽ വീണ് കിട്ടുന്ന ഒഴിവു സമയങ്ങളിൽ വളരെ വിശ്വാസത്തോടും താല്പര്യത്തോടും കൂടെ ഈ ആത്മീയ കേന്ദ്രത്തിൽ വന്ന് ശുശ്രൂഷകളിൽ സഹായിക്കുന്ന ഒന്ന് രണ്ട് മക്കൾ ഈ ദിവസങ്ങളിൽ സങ്കടത്തോടെ എന്നോട് പറഞ്ഞു അച്ഛ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആത്മീയ ശുശ്രൂഷകളിൽ സഹായിക്കുകയൊക്കെ ചെയ്യുന്നവരായതുകൊണ്ട് ഞങ്ങളെ ഒത്തിരി ട്രോൾ ചെയ്യുക അച്ഛ പല വിരുദ്ധമായ വീഡിയോകളും സന്ദേശങ്ങളും ഞങ്ങൾക്ക് അയച്ചു തന്നുകൊണ്ട് ഇതിന് നീ മറുപടി പറയുക ഇതിന് നീ മറുപടി പറയുക എന്ന് ഞങ്ങൾ അസ്വസ്ഥപ്പെടുത്തുവെച്ചാ എന്നെ ചെയ്യണ്ടേ ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യണ്ട കർത്താവ് എന്നെ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് മുമ്പിൽ വിതറരുത് അതുകൊണ്ട് നമ്മൾ എന്നാ പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിൻ്റെ ആന്തരികതയിൽ അടിയുറച്ച ഒരാത്മീയ പ്രകാശനത്തെ പ്രവൃത്തികളിലൂടെ അല്ലാതെ വാക്കുകളിലൂടെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അവരങ്ങനെ തന്നെ ആയിക്കോട്ടെ അപ്പസോല പ്രവർത്തനത്തിന്റെ ഇരുപത്തിയെട്ടാം അധ്യായം ഇരുപത്തിയേഴാം വചനത്തിൽ യഹൂദരോട് യേശുക്രിസ്തുവിനെ കുറിച്ച് കാര്യക്ഷമമായി സംസാരിക്കുന്ന പൗലോസുലിഹയുടെ വാക്കുകൾക്ക് വില കൊടുക്കാനാകാതെ പരസ്പര ഭിന്നതയോടെ പിരിഞ്ഞുപോയ യഹൂദരെ കുറിച്ച് പൗലശ്രീഖ ഒരു കാര്യം കണ്ടെത്തുന്നുണ്ട് അവർ കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് മനസ്സിലാക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക അസാധ്യം അത്രയ്ക്കും അവരുടെ ഹൃദയം കഠിനമായിരിക്കുന്നു അവരുടെ കണ്ണുകൾ അന്ധമായിരിക്കുന്നു അവരുടെ ചെവി അടച്ചു കളഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇതാണ് ഇന്ന് ഒരുപറ്റം നിരീശ്വരവാദികരുടെയും നാസ്തികരുടെയും ദയനീയമായ അവസ്ഥ എന്ന് പറയുന്നത് അവർ ഉന്നയിക്കുന്ന ന്യായങ്ങൾക്ക് മറുപടി കൊടുത്ത് നമുക്ക് വിജയിക്കാൻ പറ്റുമോ ഇല്ല കാരണം വിശ്വാസത്തിൻ്റെ വെളിച്ചം ലെവലേശം പ്രവേശിക്കാതെ ഇരുട്ടിൽ തപ്പിത്തടയുന്ന അവരുടെ ജീവിതങ്ങൾക്ക് വെളിച്ചമില്ലായ്മ കൊണ്ടാണ് അവർക്ക് പലതും കണ്ടെത്താനാകാത്തത് അവരുടെ ജീവിതങ്ങളിലേക്ക് വെളിച്ചം പ്രവേശിക്കാൻ അനിവാര്യമായ കവാടങ്ങൾ അവർ തന്നെ തുറന്നിടുക എന്നല്ലാതെ ഉള്ളിൽ നിന്ന് മാത്രം തുറക്കാവുന്ന ആ വാതിലുകളോ ജനലുകളോ നമുക്ക് തുറക്കുക അസാധ്യം അങ്ങനെയെങ്കിൽ നമ്മൾ അവരോട് പ്രതികരിച്ചിട്ടോ അവരെ കുറ്റം വിധിച്ചിട്ടോ യാതൊരു ഫലവുമില്ല നമ്മൾ വിശ്വാസികൾ തിരിച്ചറിയേണ്ട ചില സത്യങ്ങൾ മാത്രം അച്ഛനും ഓർമ്മിപ്പിക്കാം ഒന്നാമതായിട്ട് അവരുന്നയിക്കുന്ന ന്യായമാണ് ധ്യാന കേന്ദ്രങ്ങളും ആത്മീയ ഗുരുക്കന്മാരും രോഗശാന്തി കൊടുക്കുന്നവരൊക്കെ ഇപ്പോൾ ചെയ്യേ അവരൊക്കെ പോയി മറഞ്ഞോ നമ്മൾ തിരിച്ചറിയണം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കാൻ കർത്താവ് നിയോഗിച്ച ദാസിദാസന്മാരുടെ കടമ എന്ന് പറയുന്നത് കർത്താവിൻ്റെ സുവിശേഷത്തെ മറ്റുള്ളവർക്ക് മുമ്പിൽ അറിയിക്കുക എന്നുള്ളതാണ് അതേ സമയത്ത് തന്നെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ആ വചനത്തെ സ്ഥിരീകരിച്ചുകൊണ്ട് ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായവൻ തൻ്റെ സാമീപ്യം കൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും പ്രവർത്തിക്കും അതൊന്നും ഒരു ധ്യാന ഗുരുവിൻ്റെയോ ഒരാത്മീയ ശുശ്രൂഷകൻ്റെയോ കഴിവോ സാമർഥ്യമോ കൊണ്ടല്ല കർത്താവിൻ്റെ പ്രവൃത്തിയാണ് അത് ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് കർത്താവിശ്വസിക മാത്രമാണ് അല്ലാതെ മെഡിക്കൽ കോളേജുകളും ഹോസ്പിറ്റലുകളും ഇറങ്ങി രോഗികളെ മുഴുവൻ കൊണ്ടുവരിക ഞങ്ങളവരെ സുഖപ്പെടുത്താമെന്ന് ഒരു ശുശ്രൂഷകനും പറയാറില്ല ഞങ്ങൾ ഞങ്ങളുടെ നാമത്തിലാണ് സുഖപ്പെടുത്തുന്നതെന്നു സാമാന്യ ബോധമുള്ള ഒരു വ്യക്തിയും പറയാറില്ല കാരണം ഓരോ ശുശ്രൂഷകനും അറിയാം അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്ന് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാളാണെന്ന് രണ്ടാമത്തെ കാര്യം ഈ യുക്തിചിന്തകരും നാസ്തികരും ചിന്തിക്കട്ടെ എന്ത് ഭൗതികമായ നേട്ടവും മാനുഷികമായ ഉയർച്ചയിൽ ലഭിക്കുമായിട്ടാണ് ഇവർ തങ്ങളുടെ തന്നെ ജീവിതത്തിലെ പ്രതിസന്ധികളെയും ശാരീരിക അസ്വസ്ഥതകളെയും മറന്നുകൊണ്ട് ഇത്ര ത്യാഗത്തോടു കൂടെ ശുശ്രൂഷ ചെയ്യുന്നത് അത് ദൈവികമായ ഒരു കാഴ്ചപ്പാടാണ് ഈ ലോക ജീവിതത്തിനപ്പുറത്തേക്ക് ഒരു ജീവിതമുണ്ടെന്ന് അവർക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതുകൊണ്ട് മാത്രമാണ് ആ ശുശ്രൂഷകളിൽ അവർ വ്യാപരിക്കുന്നത് ശാരീരിക പ്രതിസന്ധികളും ഇടതടവില്ലാതെ വന്നെത്തുന്ന ശുശ്രൂഷകളിലെ കഠിനാധ്വാനങ്ങളും അവരുടെ ശരീരത്തെ തളർത്തുമ്പോഴും തളരാത്ത മനസ്സോടുകൂടെ ഇന്നും ശുശ്രൂഷ ചെയ്യുന്ന അനേകരുണ്ട് ഈ നാസ്തികർക്കോ നിരീശ്വര ചിന്തകർക്കോ ഈ ലോകത്തിൽ നന്മയുടെ ഒരു പ്രകാശം പരത്താൻ ലെവലേശൻ സാധിച്ചിട്ടുണ്ടോ ഇന്നും ആത്മീയ വ്യക്തികളെയും ശുശ്രൂഷകരെയും ഏറെ താല്പര്യത്തോടെ വിളിച്ചന്വേഷിക്കുകയും തങ്ങളുടെ വേദനകളും സങ്കടങ്ങളും വ്യക്തിപരമായ ദുഃഖങ്ങളും പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അതിനെ ഒന്നും തടസ്സപ്പെടുത്താൻ ഒന്നിനു സാധിച്ചിട്ടില്ല തിരിച്ചറിയേണ്ട ഒരു സത്യം മറ്റുള്ള ആർക്കെങ്കിലും ഇതുപോലെ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ ദൈവികമായ ഒരു വെളിച്ചമുള്ളവൻ ചെയ്യുന്ന പ്രവൃത്തികളെ മകനെ മകളെ നീ എന്തിന് വെറുതെ വിമർശിച്ച് നിൻ്റെ സമയം നഷ്ടപ്പെടുത്തുന്നു എത്ര കാലമായി ഈ ദുർഗന്ധം വമിക്കുന്ന വിഴുപ്പിൻ്റെ ബാണ്ഡം നീ ചുമന്നുകൂടെ നടക്കാൻ തുടങ്ങിയിട്ട് ഇനിയെങ്കിലും അവസാനിപ്പിച്ചുകൂടെ നിൻ്റെ ചുറ്റുമുള്ളവർക്ക് മുഴുവനും ദുർഗന്ധം വമിക്കുന്ന നിൻ്റെ വാക്കുകളും പ്രവൃത്തികളും ചിന്തിക്കേണ്ടതും ആത്മശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുമുണ്ട് നിന്റെ ജീവിതത്തെക്കുറിച്ച് പ്രഭാഷകരുടെ പുസ്തകം അഞ്ചാം അധ്യായം നാലാം വചനത്തിൽ നമ്മളിങ്ങനെ കണ്ടെത്തുന്നുണ്ട് പാപം ചെയ്തിട്ട് എനിക്കെന്ത് സംഭവിച്ചു എന്ന് നീ പറയരുത് കർത്തൃ കോപം സാവധാനമേ വരൂ മകനെ മകളെ നിന്റെ ജീവിതത്തിൽ ദൈവിക പ്രകാശത്തിന് ഇടം കൊടുക്കാതെ നിന്റെ ജീവിതത്തിൽ പ്രകാശമായ യേശു ക്രിസു ഈ ലോകത്തിലേക്ക് കടന്നു വന്നിട്ടും ആ പ്രകാശത്തെ സ്വീകരിക്കാതെ അന്ധകാരത്തിൽ കഴിയുന്ന നീ പാപത്തിൻ്റെ അടിമത്തത്തിൽപ്പെട്ടിട്ട് മറ്റുള്ളവരെ കൂടെ അന്ധകാരത്തിലാക്കാൻ ഉദ്യമിക്കരുത് വീണ്ടും പ്രഭാഷകത പുസ്തകം അഞ്ചാം അധ്യായം ഏഴാം വചനത്തിൽ നമ്മളിങ്ങനെ വ്യക്തമായി കണ്ടെത്തുന്നുണ്ട് കർത്താവിംഗിലേക്ക് തിരിയാൻ വൈകരുത് നാളെ നാളെ എന്ന് നീട്ടിവെക്കരുത് അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും ആ ശിക്ഷയിൽ നീ നശിക്കുകയും ചെയ്തേക്കാം ഈ താക്കീദിനെ നീ തിരിച്ചറിയണം നമ്മൾ പണ്ടൊക്കെ ഹൃദ്യമായി ആലപിച്ചു കേട്ടിട്ടില്ലേ ഹൃദയം കഠിനമാക്കരുതേ നിമിഷം ഇനിയും ഇതാണുരക്ഷം ഇതു സ്വീകാര്യമായൊരു സമയം ഹൃദയം ഒരു നിമിഷം ഇനിയും വൈകരുതേ തിരിച്ചറിയാം ഹൃദയം കഠിനമാകാതെ ഒരു നിമിഷം വൈകാതെ നീ കർത്താവിംഗിലേക്ക് തിരിയുക നിന്റെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും രക്ഷയിലേക്ക് നയിക്കപ്പെടും ദൈവമേ അതിന് എന്നോട് കാരുണ്യം കാണിക്കണമേ എന്ന് ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് യാചിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ